ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ കറി തയ്യാറാക്കിയാലോ. നമ്മുടെ അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കറിയാണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെജിറ്റബിൾ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോ 1.5 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കോളിഫ്ലവറിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം, ബീൻസ് ചേർക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും പച്ചമുളകും മാത്രം യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കാം, ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് കുറച്ച് ചേർക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് ചേർക്കാം കേട്ടോ. ചെറിയ പീസുകളാക്കിയിട്ട് കോളിഫ്ലവർ കുക്കറിൽ വേവിക്കരുത്, വല്ലാതെ കലങ്ങിപ്പോവും. അപ്പോൾ വലിയ പീസുകളാക്കിയ കോളിഫ്ലവർ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവോളയുടെ ഒരു പിടി, ഇതുപോലെ ഒരു പിടി സവോള ചേർക്കുന്നുണ്ട്, അധികം സവോള വേണ്ട. പിന്നെ ചേർക്കുന്നത് 1 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ ചേർക്കാൻ പോകുന്നത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കുക്കായി വരാനായിട്ട് 1 കപ്പ് വെള്ളം മതി. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട. ഇത് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് ഓവർ കുക്കായി പോരുത്. 1 വിസിൽ വന്നു കഴിഞ്ഞ് പ്രഷർ പോയിട്ട് ഉടനെ തന്നെ തുറക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം നമ്മുടെ കുക്കറിൽ വെജിറ്റബിൾസ് കുക്കായി പ്രഷർ പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ കോളിഫ്ലവറൊക്കെ വല്ലാതെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ പ്രഷർ പോകുമ്പോൾ ഉടനെ തന്നെ തുറക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഈ കറി ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേ ലീഫ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേ ലീഫ് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ 2 ചെറിയ ബേ ലീഫ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8-10 കുരുമുളകും ചേർക്കുന്നുണ്ട്. കുരുമുളകും ബേ ലീഫും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, ആ സവോളയും 2 പച്ചമുളകും. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല, അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഒരുപാട് എരിവുള്ള കറിയല്ല. ഇനി ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർക്കുക. ഈ സവോള ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഡാർക്ക് ബ്രൗൺ ആവണ്ട, ലൈറ്റ് ആയിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുക്കർ തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഓവർ കുക്കായി പോവാതിരിക്കാനായിട്ട് നമ്മൾ കുക്കറൊന്ന് തുറന്ന് വയ്ക്കുക പ്രഷർ പോയി കഴിയുമ്പോൾ തന്നെ. പിന്നെ സവോള കുക്കായി വരട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മതി, അധികം വേണ്ട. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ എല്ലാ വെജിറ്റബിൾസും കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് നമ്മൾ പൊടികൾ ചേർക്കാനും പാടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ചൂടാക്കി പൊടിച്ചതല്ല, ചൂടാക്കാതെയാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളും കൂടി കുക്കാവാനുള്ള എണ്ണ നമ്മുടെ പാനിൽ ഉണ്ടാവണം. അത്രയും എണ്ണ മതി, ഓവറായിട്ട് എണ്ണ വേണ്ട.
പിന്നെ ഈ ഒരു കറിയിലേക്ക് തക്കാളി ഒന്നും ചേർക്കരുത് കേട്ടോ. തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അപ്പോൾ തക്കാളി ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളും കൂടി കുക്കായി വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾ വേവിച്ചു വരുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഉടഞ്ഞു കൂട്ടോ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. കോളിഫ്ലവർ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ള വെജിറ്റബിൾസ് അങ്ങോട്ട് ഉടഞ്ഞു പോവില്ല അധികം. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കാം, ചെറിയൊരു തിക്നെസ് നമ്മുടെ കറിക്ക് കിട്ടാനായിട്ട്. നമ്മൾ തിക്നെസ് കിട്ടാനായിട്ട് വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ഉപ്പും എരിവും ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ട്, കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ പാലാണ്, ഒന്നാം പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നിളക്കുക, നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചത് ചേർക്കാം. ഒരു കാൽ കപ്പ് തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ച് ചേർക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറിയുടെ പരിപാടി. നന്നായിട്ടൊന്ന് ആവി വരണം, തിളക്കരുത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട്? ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തു, ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിനി ഒന്ന് ചൂട് കുറയുമ്പോൾ ചെറുതായിട്ട് കുറുകി വരും. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. മുക്കാൽ കപ്പ് എന്നുള്ളത് അരക്കപ്പാക്കിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രേവിയോടുകൂടി ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇടിയപ്പത്തിനും ബ്രെഡിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.